ഹരേ കൃഷ്ണ. ഡേറ്റ് 23 ഫെബ്രുവരി 2022. നമുക്ക് തുടങ്ങാം. ഓം ശുക്ലാംബരതരം വിഷ്ണു ശിശുവർണം ജതുർഭുജം പ്രസന്ന വദനം ധ്യായേത് സർവവിഘ്നോപശാന്തി. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഗുരവേ സർവലോകാനാം വിഷജീവരോഗിണാം ദയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ ഉജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രഭാസുദം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ. ഹരേ നാരായണ. ഇനി നമുക്ക് പാരായണം തുടങ്ങാം. ഓം നമോ ഭഗവദേ വാസുദേവായ. ഓം നമോ ഭഗവദേ വാസുദേവായ. ഓം നമോ ഭഗവദേ വാസുദേവായ. ശ്രീ ഗുരുഭ്യോ നമ. ദശമസ്കന്ധം അഥ ഷോഡശോധ്യായഃ. ശ്രീശുക ഉവാച. വിലോക്യ ദൂഷിതാം കൃഷ്ണാം കൃഷ്ണ കൃഷ്ണാഹിനാ വിഭു തസ്യാ വിശുദ്ധ്യമന്യച്ചൻ സർപ്പം തമുദവാസയത്. രാജോവാച. കഥമന്തർജലേകാതെ നഗൃഹ്ണാത് ഭഗവാനഹിം സവേ ബഹുയുഗാവാസം യദാസീ നിപ്രഗദ്ധ്യതാം ബ്രഹ്മൻ ഭഗവദത്തസ്യ ഭൂമ്ന സ്വച്ഛന്ദവർദ്ധിന ഗോപാലോദാരചരിതം കസൃപ്യേതാമൃതം ജുഷൻ. ശീശുക ഉവാച. കാളിന്ദ്യാം കാളിയസ്യാസീത് ഹ്രദകസ്ചിത് വിഷാഗ്നിന ശ്രപ്യമാണവയാസ്മിൻ പതന്ത്യുപരി ഗാഖഗാ വിപ്രുഷ്മദാ വിശോധോർമി മാരുതേനാ വിമർശിതാഃ മ്രിയന്തേ തീരകായസ്യ പ്രാണിന സ്ഥിരജംഘമാഃ തം ചണ്ഡവേഗ വിഷവീര്യമവേക്ഷ്യതേന ദുഷ്ടാം നദീം ജഖല സംയമനാവതാര കൃഷ്ണ കദംബമതിരുഹ്യ തോതിതുംഗമാസ്ഫോടകാടരശനോനവദ്ഭിഷോദേ സർപ്പഹൃദ പുരുഷസാര നിവാദവേഗ സംക്ഷോഭിതോരക വിശോശ്വസിതാംഭുരാശി പര്യപ്ലുതോ വിഷകഷായ വിഭീഷണോർമിഹേർദാവൻ ധനുഷതമനന്തബലസ്യ കിം തത് തസ്യ ഹൃദേ വിഹരതോ ഭുജദണ്ഡഹൂർണവാർഘോഷമംഗവരവാരണ വിക്രമസ്യ ആശുത്യ തത്സനാഭിഭവം നിരീക്ഷ്യ ചക്ഷുശ്രവാസമസരത്തദമൃഷ്യമാണ തം പ്രേക്ഷണീയ സുകുമാരഹനാവദാദം ശ്രീവത്സപീതവസനം സ്മിതസുന്ദരാസ്യം ക്രീഡന്തമപ്രതിമയം കമലോധരാംഘ്രിം സന്ദർശ്യ മർമ്മസുരുഷാഭുജയാചാദാം തം നാഗഭോഗപരിവീതമദൃഷ്ടജ്യേഷ്ഠമാലോക്യ തത്പ്രിയ സഖാ പശുപാപൃശാർത്താ കൃഷ്ണേർപ്പിതാത്മസുഹൃദർത്ഥകളത്രകാമ ദുഃഖാനുശോകഭയമൂഢതിയോന്ധിഭേദുഃ ഗാവോ വൃഷാവത്സതര്യ ക്രന്ദമാനാ സുദുഃഖിതാഃ കൃഷ്ണേന സ്തേക്ഷണാഭീതാരുദത്യൈവ തസ്ഥിരേ അധ പ്രജേ മഹോത്പാദാ ശ്രിവിദാ ഹരി ദാരുണാഃ ഉത്പേദുർഭുവി ദിവ്യാത്മന്യാസന്നവയശംസിനാ താനാലക്ഷ്യവയോദ്ധിഗ്നാ ഗോപാനന്ദ പുരോഗമാഃ വിനാ രാമേണ ഗാ കൃഷ്ണം ജ്ഞാത്വാ ചാരയിതം ഗതം തേ ദുർനിമിത്തേ നിധനം മത്വാ പ്രാപ്തമതദ്ധിതാ തത് പ്രാണാസ്തന്മനസ്കാസ്തേ ദുഃഖശോകഭയാധുരാഃ ആഭാലവൃദ്ധം വനിതാ സർവേംഗ പശുവൃദ്ധയാം നിർജഗ്മോ ഗോകുലാധീനാ കൃഷ്ണദർശനലാലസാഃ താം സദാ കാതരാൻവീക്ഷ്യ ഭഗവാൻ മാധവോഭല പ്രഹസ്യ കിഞ്ചിന്യോ വാച പ്രഭാവജ്ഞോനുജസ്യസാണേഷമാണാദൈതം കൃഷ്ണം സൂചിതയാപദേഹി ഭഗവല്ലക്ഷണേ ജഗ്മോ പദവ്യാഹ്യമുനാതടം തേ തത്രാബ്ധേവാങ്കുശാശിനി ദുജോപന്നാനി പദാനി വിശ്പദേ മാർഗേ ഗവാമന്യപദാന്തരാന്തരേ നിരീക്ഷമാണായുരംഗസത്തരാഃ അന്തർഹദേ ഭുജഗഭോഗപരീതമാരാത് കൃഷ്ണം നിരീഹമുപലഭ്യ ജലാശയാം ദേ ഗോപാം ച മൂഢദശനാൻ പരിതക് പശൂംശ സംക്രന്ദത പരമകശ്മലമാഭുരാർത്താഃ ഗോപ്യോ നിരക്തമനസോ ഭഗവത്യനന്ദേ തൽസൗഹൃദസ്മിത വിലോകഗിര സ്മരന്ധ്യ ഗ്രസ്തേഹിനാ പ്രിയതമേ വൃഷദുഃഖദത്താഃ ശൂന്യം പ്രിയവ്യതിഹൃതം ദദശുസ്ത്രലോകം താ കൃഷ്ണമാതരമവത്യമനുപ്രവിഷ്ടാം തുല്യവ്യതാ സമനുഗൃഹ്യ ശുചസ്രവന്ധ്യ താസ്താവ്രജപ്രിയഗതാഗതയം ധ്യാസൻ കൃഷ്ണാനേർപ്പിതദൃശോ മൃദുഗപ്രതീകാ
കൃഷ്ണപ്രാണാനുർവിശദോ നന്ദാദീൻവീക്ഷതം ഹതം പ്രത്യഷേധത്സ ഭഗവാൻ രാമകൃഷ്ണാനുഭാവവിദം ഹിതം സുഖോകുലമനന്യഗതിം നിരീക്ഷ സസ്ത്രീകുമാരമതിദുഃഖിതമാത്മഹേതോ ആജ്ഞായമർത്യപദവീം അനുവർത്തമാനാ സ്ഥിത്വാ മുഹൂർത്തം ഉദതിഷ്ഠ ദുരഗം ഉരംഗബന്ധാദ് തത്പ്രധ്യമാന വപുഷാ വിദിതാത്മഭോഗസ്ത്യക്തോന്യമയ്യ കുപിത സഫണാൻഭുജംഗ തസ്തോ ശ്വസൻ ശ്വസനരന്ധ്ര വിശാംബരീഷ തദ്ദക്ഷിണോൽമുഖ മുഖോ ഹരിവീക്ഷമാണാം തം ജിഹ്വയാ ദിശിഖയാ പരിലേരിഹാണം ദ്വേ സൃക്കിണീഹതി കരാള വിഷാഗ്നിദൃഷ്ടിം ക്രീഡന്നമും പരിസസാര യദാഖകേന്ദ്രോ ഭഭ്രാമസോപ്യ അവസരം പ്രസമീക്ഷമാണാം ഏവം പരിബ്രമഹ ദൗജസമുന്നതാംസം ആരമ്യ തത് പൃഥുശിരസ്വതിരൂഢാധ്യാ തന്മൂതരത്ന നികരസ്പർശാദി താമ്രപാദാംബുജോഖിലകരാദി ഗുരുർനർത്താം തം നർത്തമുദ്ധിതമവേക്ഷ തഥാ തദീയ ഗന്ധർവസിദ്ധ സുരചാരണ ദേവവധ്വ പ്രീത്യാ മൃദംഗപണവാനഗവാദ്യഗീത പുഷ്പോപഹാരനുദ്ഭി സഹസോപസേധൂ യത്യച്ഛിരോ ന നമതേംഗശദൈകശീഷ്ണ തന്മമർദ്ധരദണ്ഡദുരോംഘ്രിവാദൈ ക്ഷീണായുഷോ ഭ്രമത ഉൽഭണമാസിതോ സൃക് നസ്തോവമൻ പരമകശ്മലമാപനാഘാം തസ്യാക്ഷിഭിർഗരളമുദ്ധമദശ്വിരസ്സു യത്തത്സമുന്നവതി നിശ്വസതോരുഷോച്ചേ നൃത്യൻ പദാനി നമയൻ ദമയാംബഭൂവ പുഷ്പേ പ്രപൂജിത ഇവേഹ പുമാൻ പുരാണ തച്ചിത്ര താണ്ഡവ വിരുഗ്നഫണാദപത്രോ രക്തം മുഖേരുരുവമൻ നൃപ ഭഗ്നഗാത്ര സ്മൃത്വാ ചരാചര ഗുരും പുരുഷം പുരാണം നാരായണം തം അരണം മനസാ ജഗാമാം കൃഷ്ണസ്യ ഗർഭജഗദോധിപരാവസന്നം പാഷ്ണിപ്രഹാര പരിരുഗ്നഫണാദപത്രം ദൃഷ്ട്വാഹിമാദ്യമുപസേതുരമുഷ്യപത്ന ആർത്താശ്രതദ്വസനഭൂഷണകേശബന്ധാം താസ്തം സുവിഘ്നമനസോദപുരസ്കൃതാർഹം കായം നിദായ ഭുവി ഭൂതപതിം പ്രണേമോ സാധ്യകൃതാഞ്ജലിപുടാശമലസ്യ വർധൂർമോക്ഷേപ്സവ ശരണദം ശരണം പ്രപന്നാം നാഗപത്നൂജൂം ന്യായോ ഹി ദണ്ഡ കൃതഗിൽഭിഷേസ്മിം സ്തവാവതാര ഖല നിഗ്രഹായ രിവോ സുതാനാമപി തുല്യദൃഷ്ടേ ദസേദമം ഫലമേവാനുശംസൻ അനുഗ്രഹോയം ഭവത കൃതോ ഹി നോ ദണ്ഡോ സദാന്തേ ഖലു കൽമഷാവഹ യദ്ദന്തശൂകത്തമമുഷ്യദേഹിന ക്രോധോ വിദേനുഗ്രഹ ഏവ സംഹത തവ സുദത്തം കിമനേന പൂർവം നിരസ്തമാനേന ച മാനദേന ധർമ്മോധവാ സർവജനാനുകമ്പയായതോ ഭവാം തുഷ്യതി സർവജീവാം കസ്യാനുഭാവോസ്യന ദേവ വിത്മഹേ തവാംഗ്രിരേണ സ്പർശാധികാര യദ്വാഞ്ചിയാശീലനാജരത്തപോ വിഹായ കാമാൻ സുചിരം ധൃതഭ്രതാം ന നാഗപൃഷ്ടം ന ച സാർവഭൗമം ന പാരമേഷ്ടം ന രസാധിപത്യം ന യോഗസിദ്ധിയ പുനർഭവം വാഞ്ചന്തി യത്പാദരജ പ്രപന്നാം തദേശ നാദാവ ദുരാപമന്യേ സമോചനി ക്രോധവശോപഹീശ സംസാരചക്രേ ഭ്രമത ശരീരിണോ യതിച്ഛത സ്യാദ് വിഭവ സമക്ഷാം നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനേ ഭൂതാവാസായ ഭൂതായ പരായ പരമാത്മനെ ജ്ഞാനവിജ്ഞായ ജ്ഞാനവിജ്ഞാനനിതയെ ബ്രഹ്മണേനന്ദശക്തയെ അഗുണായ അവികാരായ നമസ്തേ പ്രാകൃതായ കാലായ കാലനാഭായ കാലാവൈവ സാക്ഷിനെ വിശ്വായ തദുപദ്രശ്രേ തത്കർത്രേ വിശ്വഹേതവേ ഭൂതമാത്രേന്ദ്രിയ പ്രാണമനോബുദ്ധ്യാശയാത്മനേ ത്രിഗുണേനാഭിമാനേന ഗൂഢസ്വാത്മാനുഭൂതയേ നമോ അനന്തായ സൂക്ഷ്മായ കൂടസ്ഥായ വിവസ്ഥിതേ നാനാവാദാനുരോധായ വാചവാചകശക്തയേ നമ പ്രമാണമൂലായ കവയേ ശാസ്ത്രയോനിയേ പ്രവൃത്തായ നിവൃത്തായ നിഗമായ നമോ നമ നമ കൃഷ്ണായ രാമായ വസുദേവസുതായ പ്രദ്യുമ്നായ അനിരുദ്ധായ സാത്വതാം പതയേ നമ നമോ ഗുണപ്രദീപായ ഗുണാത്മച്ഛാദനായ ഗുണവൃത്യുപലക്ഷ്യായ ഗുണദ്രഷ്ട്രേ സസംവിദേ അവ്യാകൃത വിഹാരായ സർവവ്യാകൃത സിദ്ധേ ഋഷികേശ നമസ്തേ സ്തോമുനയേ മൗനശീലിനേ പരാവരഗതിജ്ഞായ സർവാധ്യക്ഷായ തേ നമ അവിശ്വായ വിശ്വായ തദ്ദൃഷ്ട്രേയസ്യ ച ഹേതവേ തും ഹ്യസ്യ ജന്മസ്ഥിതി സംയമാൻ പ്രഭോ ഗുണൈരനീഹോ കൃത കാലശക്തിദൃക് തത്തസ്വഭാവാൻ പ്രതിബോധയൻ സദാ സമീക്ഷയാ മോഹവിഹാരൈഹസേ തസ്യൈവ ദേമൂ സ്തനവത്രലോക്യാം ശാന്ത അശാന്ത ഉദ മൂഢയോനയ ശാന്തപ്രിയാസ്തേ ഹൃദുനാവിദം സദാം സ്ഥാതുശ്ചതേ ധർമ്മ പരീക്ഷയേ ഹദാം
അപരാധ സഹദ്ഭർത്രാസോടവ്യ സുപ്രജാകൃതം ശന്തുമർഹസി ശാന്താത്മൻമൂഢസ്യ ത്വമജാനതാം അനുഗൃഹ്ണീഷ്യ ഭഗവൻ പ്രണാം ത്യജതി പന്നക സ്ത്രീണാം ന സാധുശോച്യാനാം പതി പ്രാണപ്രതീയതാം വിദേഹിതേ കിങ്കരീണാം അനുഷ്ഠേയം തവാജ്ഞയാ യത് ശ്രദ്ധയാ അനുതിഷ്ഠൻ വേമുച്യതേ സർവതോഭയാത് ശീശുകം വാചാം इत्थं स नागपत्नीभिर्भगवान् समभिष्टुदा मूर्छितं भग्नशिरसं विससर्जाङ्घ्रिगुट्टनैः प्रतिलब्धेन्द्रियप्राणा कालियशनकैर्हरिं कृत्स्रा समुच्चसन्देन कृष्णं प्राह कृताञ्जलि काली उवाचां वयं खलासुहोत्पत्त्या तामसाधीर्घमन्यव स्वभावो दुस्तजो नादा लोकानां यदसद्गृहा त्वया सृष्टमिदं विश्वं दादर्गुणविसर्जनं नानास्वभाववीर्यौजो योनिबीजाशयाकृति वयं च तत्र भगवन् सर्पाजात्युरिमन्यव कथं त्यजामस्तन्मायां दुस्तजामोहिदा स्वयं भवान् हि कारणं तत्र सर्वज्ञो जगदीश्वर अनुग्रहं निग्रहं वा मन्यसे तद्विदेहिना शीशुगं वाजा इत्याकर्ण्यवज प्राह भगवान् कार्यमानुषं ज्ञात्र स्नेयं त्वया सर्प समुद्रं याहि मा चिरं स्वज्ञाधिपत्य दाराढ्यो गो निर्भिर्बुध्यतां नदी य एत संस्मरेन्मर्त्यस्तुभ्यं मदनुशासनं कीर्तयन्नुभयो सन्त्योऽन्न युष्मद्भयमाप्नुयात् योऽस्मिन् स्नात्वा मदा क्रीडे देवादिं सा तर्पेज्जलैः उपोष्य मां स्मरन्नर्चे सर्ववापे प्रमुच्यते दीपं रमणकं हित्वा हृतमेदमुभाषिता यद्भयात् स सुवर्णस्त्वां नाद्यात्मत्पादराञ्जितम् शीशुवाच एवमुक्तो भगवदा कृष्णेनाद्भुतकर्मणां तं पूजयामास मुदा नागपत्न्यश्च सादरं दिव्यांबरषड्मणिभिः परार्धीरविभूषणैः दिव्यगन्धानुलेभिश्च महत्योत्पलमालया पूजयित्वा जगन्नाथं प्रसाद गरुडध्वजं ततः प्रीतोऽपि अनुज्ञात परिक्रम्य अभिवन्दितं स कळत्रसुत्पुत्रो दीपमब्धेर्जगामः तदैव सामर्थ्यजला यमुना निर्विषाभवद् अनुग्रहात् भगवद क्रीडामानुषरूपिणा श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्या संहिताय दशमस्कन्धे पूर्वार्धे कालीयमोक्षणं नाम षोडशोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे कृष्ण नामलिन्न ദശമസ്കന്ധത്തിലെ പതിനാറാമത്തെ അധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ അർത്ഥം നമുക്ക് പറയണം. ഇവിടെ ഈ അധ്യായത്തിൽ കാളിയമർദ്ദനം എന്ന് പറഞ്ഞിട്ടുള്ള ഭഗവാൻ്റെ ആ ലീലയാണ് വർണ്ണിക്കുന്നത്. ശ്രീശുക ബ്രഹ്മർഷി പരിഷത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ അവസാനത്തിൽ നമ്മൾ പറയേണ്ടായി ഇങ്ങനെ കാളിയൻ്റെ ആ നദിയിലത്തെ കാളിയിലുള്ള നദിയിലെ വെള്ളി വെള്ളം കുടിച്ചപ്പോൾ ഗോപകുട്ടികൾക്കൊക്കെ അവർ ജീവൻ പോയി, പശുക്കുട്ടികൾക്കൊക്കെ ജീവൻ പോയപ്പോൾ ഭഗവാൻ തന്നെ ആ ഒറ്റ നോട്ടം കൊണ്ട് അവരൊക്കെ ജീവിപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞു നിർത്തി. ഇന്നിപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി അതിന് ശേഷം പറയാണ്, വിലോക്യ ദൂഷിതം കൃഷ്ണ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിലോക്യ പറ നോക്കിയിട്ട് ദൂഷിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഷിച്ചിട്ടുള്ളത്, കേട് വന്നിട്ടുള്ളത്. കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാളന്തി നദി. പിന്നെന്താണ് കൃഷ്ണ? ആ കൃഷ്ണൻ കൃഷ്ണ അഹിന, അതായത് കറുത്ത പാമ്പ്, അഹി വർണ്ണ പാമ്പ്. അപ്പം കൃഷ്ണവർണ്ണത്തോടുള്ള പാമ്പ് പറയാണ് ആ വിഭു, ആ ഭഗവാൻ. തസ്യാ വിശുദ്ധി മഞ്ഞിച്ചൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാളന്തി നദിയെ എങ്ങനെ ആ ശുദ്ധമാക്കണമെന്ന് വിചാരിച്ചും കൊണ്ട് അതിലെ ആ സർപ്പം, കാളി ആ കാളി എന്ന് പറഞ്ഞിട്ടുള്ള സർപ്പത്തിനെ തം ഉദവാസിയത്, അവിടുന്ന് നദിയിൽ നിന്ന് ഓടിച്ചു എന്ന് പറഞ്ഞു ആര്? ശ്രീശുക ബ്രഹ്മർഷി. അപ്പോൾ അത് കേട്ട ഉടനെ ആ പരീക്ഷിത് മഹാരാജാവിനെ ചോദിക്കുകയാണ്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കഥം അന്തർജലേ അഗാധേ നിർഗൃഹണാത് ഭഗവാൻ അഹിം സവൈ ബഹുയുഗാവാസം യഥാസീത് വിപ്ര കഥ്യഥാം. ഹേ വിപ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേ ശ്രീശുക ബ്രഹ്മർഷേ എന്നാണ് പറഞ്ഞത്. ആ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ. നേരത്തെ ആ ഭഗവാൻ കാളി ആ ഭഗവാൻ കൃഷ്ണൻ കാളിയനെ കാളിന്തി നദിയിൽ നിന്ന് ഓടിച്ചു ഓടിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ കഥയൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കണം എന്നുള്ളത്
ആ രാജാവ് പറയുകയാണ്. എന്താ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹേ എല്ലാം അറിഞ്ഞിരിക്കുന്ന ഹേ വിപ്ര എന്നാണ് പറഞ്ഞത്. ഈ കാളിന്ദിയിൽ എത്രയോ അധികം കാലമായിട്ട് ആ സർപ്പം അവിടെ വസിക്കാനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം. പിന്നെ ആ അഗാധ ജലത്തിൽ കിടക്കുന്ന ആ സർപ്പത്തെ ഭഗവാൻ ഏത് വിധമാണ് ശാസിച്ച് പറഞ്ഞയച്ചത് എന്നുള്ളതാണ്. ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ എനിക്ക് അരുളി ചെയ്യണേ എന്നാണ് പറഞ്ഞത്. അതാ പറഞ്ഞത് അഗാധ പറഞ്ഞ ആഴമുള്ള, അന്തർജലേ പറഞ്ഞ ജലത്തിൻ്റെ മധ്യത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അഹീം സർപ്പത്തെ എങ്ങനെ ഞഗൃഹണാത് നിഗ്രഹിച്ചു. അപ്പോൾ സവൈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാളിയൻ ബഹുയുഗാവാസം, ബഹുയുഗങ്ങൾ അവിടെ താമസിച്ചത് ആയതുകൊണ്ട് എപ്രകാരമാണ് ആ കാളിയനെ എന്താ പറഞ്ഞത് അവനെ നിഗ്രഹിച്ചു, എങ്ങനെ നിഗ്രഹിച്ചത്, നിഗ്രഹിച്ചു എന്നാണ് വിചാരിച്ചത് അത് അദ്ദേഹം വിചാരിച്ചത്. അപ്പോൾ നിഗ്രഹിച്ചതല്ല. അപ്പോൾ ആ കഥ പറഞ്ഞിട്ടാണ് എനിക്ക് പറഞ്ഞു തരണേ എന്ന് പറയുകയാണ്. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, ബ്രഹ്മൻ, അത് പരീക്ഷിത് മഹാരാജ പിന്നെ ചോദിക്കുകയാണ്, ബ്രഹ്മൻ ഭഗവതസ്തസ്യ ഭൂമിന സ്വച്ഛന്ദവർത്തിന ഗോപാല ഗോപാല ഉദാരചരിതം കസ്തൃപ്യേതാമം അമൃതം ജുഷൻ എന്ന് പറഞ്ഞത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹേ ജ്ഞാനിയായിട്ടുള്ള ഭഗവാനെ, അതായത് ശ്രീശുക ബ്രഹ്മർഷി ഭൂമിന പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവവ്യാപിയായിട്ട്, സ്വച്ഛന്ദവർത്തിന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വച്ഛന്ദമായി തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ അവരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കാൻ പ്രവർത്തിക്കുന്നവനുമായിട്ടുള്ള ആ ഭഗവത, ആ ഭഗവാൻ്റെ ഗോപാല ഉദാരചരിതം, അതായത് ഗോപാല വംശത്തിൽ അവതരിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്തതിനെ, ആ അമൃതത്തെ ജുഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേവിക്കുക എന്നാണ് പറഞ്ഞത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സർവജ്ഞനായിട്ടുള്ള, എങ്ങും നിറഞ്ഞിരിക്കുന്നവനായിട്ടുള്ള ആ ഭക്തന്മാരുടെ അഭിഷ്ടം പൂർത്തിയാക്കാൻ അവതാരം സ്വീകരിക്കുന്ന ആ ഗോപകുമാരനായിട്ടുള്ള ആ ഭഗവാൻ, ആ ഭഗവാന്റെ ഉദാരചരിതമാകുന്ന അമൃതം ആസ്വദിച്ചിട്ട് ആർക്കെങ്കിലും മതിയാവുമോ ഭഗവാനെ എന്നുള്ളതാണ് പരീക്ഷിത് മഹാരാജാവിൻ്റെ ചോദ്യം. അതുകൊണ്ട് എനിക്ക് കേട്ടിട്ട് തൃപ്തി വരാതിരിക്കുന്ന, ഇതൊക്കെ കുറേ കേട്ട് ഞാനിരിക്കുകയാണ്, എനിക്ക് തൃപ്തി ഇപ്പോഴും ആയിട്ടില്ല, എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ളതാണ് ശ്രീശുക ബ്രഹ്മർഷിയുടെ അടുത്ത് പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്നത്. അപ്പോൾ സന്തോഷമായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷി ആ ചോദ്യം കേട്ടപ്പോൾ അതിന് ഉത്തരം പറയുകയാണ്, ഹേ പരീക്ഷിത്തെ, കാളിന്ദ്യാം കാളിയസ്യ ആസീത് ഹ്രദ കശ്ചിത് വിഷാഗ്നിന ശ്രപ്യമാണ് അപയാ യസ്മിൻ പതന്തി ഉപരിക ഖഖ എന്ന് പറഞ്ഞു. ഈ ഖഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷികൾ എന്നർത്ഥം. പതന്തി ഉപരിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശത്തുകൂടെ പറന്നു പോകുന്ന ആ പക്ഷികൾ, പതന്തി ആ വെള്ളത്തിലേക്ക് വീഴുന്നാണ് പറഞ്ഞത്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കാളിന്ദിയിലെ കാളിയനെ വസിക്കാനായിട്ട് ഒരു ഹ്രദമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഹ്രദ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തടാകം. അത് കാളിന്ദ്യം കാളി ആസീത് എന്നാണ് പറഞ്ഞത്. കാളിയസ്യ ആസീത്, കാളിയന് വേണ്ടിയിട്ട് ഒരു ഹൃദം ഉണ്ടായിരുന്നു. അവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ നോക്കില്ല കശ്ചിത് വിഷാഗ്നിന, അവിടെ ഇങ്ങനെ ആ ഹൃദയത്തിൽ എപ്പോഴും ഇങ്ങനെ വിഷങ്ങളിങ്ങനെ തൂങ്ങിയിട്ടുള്ള, അതിങ്ങനെ പൊന്തിങ്ങൊണ്ട് വരുന്ന പറഞ്ഞത്. പിന്നെ എന്താണ് ശ്രപ്യമാണപ്പയ എന്നാണ് പറഞ്ഞത്, ആ വിഷത്തിൻ്റെ ജ്വാല കൊണ്ട് അവിടെ ആ ഹൃദം തിളച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞത്. ആ തിളച്ച ചൂടിൻ്റെ ആ ആവി പൊങ്ങി മേലോട്ട് പൊങ്ങിയിട്ട് അതിലേക്കൂടെ പോകുന്ന പക്ഷികളെല്ലാം ആ ഹൃദയത്തിലേക്ക് വീണുകൊണ്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. പിന്നെന്താണ് വിപ്രുഷ്മത വിഷാദോർ
മീ വിഷാദോർ മീ മരുതോ മാരുതേനാഭിമർശിത മൃയന്തേ തീരക യസ്യ പ്രാണിനാ സ്ഥിരജംഗമ എന്ന് പറഞ്ഞു. അതായത് വിപ്രുഷ്മത വിഷാദോർമി മാരുതേന അഭിമർശിത, അതാണ് അതിൻ്റെ പദം തിരിച്ച് പറയുമ്പോൾ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിപ്രുഷ്മത പറഞ്ഞാൽ വെള്ളത്തുള്ളികളോട് കൂടിയ ആ വിഷാദ വിഷാദ ഓർമി മാരുതേന പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷോ വിഷോ വിഷാദല്ല വിഷോ വിഷം, അതായത് ആ വിഷത്തുള്ളികൾ വഹിച്ചും കൊണ്ട് ആ കാറ്റ് തട്ടി വരുന്ന കാറ്റിനാൽ അഭിമർശിത സ്പർശിക്കപ്പെട്ടും കൊണ്ട് ആ കരയിൽ വ്യാപരിക്കുന്ന തീരക കരയിൽ വ്യാപരിക്കുന്നവരുമായിട്ടുള്ള ആ പ്രാണികൾ മരിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതാണ് ആ യമന ആ കാളിന്ദി നദി തീരത്തിലെ ആ ഹ്രദത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന എല്ലാവർക്കും ഈ വർഷത്തിൻ്റെ കാറ്റ് വീശിട്ട് മാരുത പറഞ്ഞ കാറ്റ് വീശും കൊണ്ട് അവരൊക്കെ മരിച്ചു പോവുകയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി പറയാണ് ആറാമത്തെ ശ്ലോകത്തെ പറയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാളിയൻ്റെ ഊക്ക് പറയാണ്. തം ചണ്ടവേഗ വിഷവീര്യം അപേക്ഷതേന ദുഷ്ടാം നദീം ച ഖല സംയവനാവതാരാഹ കൃഷ്ണ കദംബമതിരുഹ്യ തഥോ അതിതുംഗ ആസ്ഫൂട്യ ഗാഢരശനോ ന്യപതദ് വിഷോദേ എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചണ്ടവേഗ വിഷവീര്യം അതിവേഗമുള്ള ആ വിഷമാകുന്ന വീര്യത്തോടു കൂടിയ അവനെ തം ആ കാളിയനെ അവൻ നിമിത്തം തേന അവൻ നിമിത്തം ആ ദുഷിച്ചിരിക്കുന്ന ആ നദിയെയും ആ മരിച്ചു കിടക്കുന്ന പക്ഷികളെയും കണ്ടിട്ട് അപേക്ഷ കണ്ടിട്ട് ഖല സംയമന അവതാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖലന്മാരെ ദുഷ്ടന്മാരെ അമർത്താൻ അവതരിച്ചിട്ടുള്ള കൃഷ്ണ കൃഷ്ണൻ അതിതുംഗം പറഞ്ഞിട്ടെങ്കിൽ ഏറ്റവും അധികം ഉയരമുള്ള കദംബം ഒരു കദംബ വൃക്ഷത്തിൻ്റെ മുളയ്ക്ക് അങ്ങോട്ട് കയറി എന്ന് പറഞ്ഞ ആരൂഹ്യ കയറിയിട്ട് അതിൽ നിന്ന് ഗാഢരശന അര മുറുക്കി കെട്ടിയവനായിട്ട് ആ സ്പോഡിയ കൈയടിച്ചും കൊണ്ട് ആ വിഷജലത്തിലേക്ക് ന്യപതദ് പതിച്ചു എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹ്രദത്തിൻ്റെ അടുത്ത് ആ നദിയുടെ അടുത്ത് വലിയ ഒരു കദംബമരം നിന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ കദംബമരം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ കടമ്പമരം മാത്രം തഴച്ച് വളർന്നിട്ടുണ്ടായിരുന്നു. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഗരുഡൻ ദേവലോകത്തിൽ നിന്ന് അമൃതം കൊണ്ടുവരുമ്പോൾ ആ മരത്തിലാണത്രേ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ അമൃതത്തിൻ്റെ കാറ്റേറ്റും കൊണ്ട് ആ മരം ഉണങ്ങിയില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ ഒരു മരം മാത്രം അവിടെ നിന്നുണ്ടായിരുന്നത്. ആ മരത്തിലേക്കാണ് ആ ഭഗവാൻ തൻ്റെ അരയിലെ വസ്ത്രമൊക്കെ ഇങ്ങനെ മുറുക്കി കെട്ടിയിട്ട് കൈയടിച്ചും കൊണ്ട് ആ മരത്തിൽ നിന്ന് ചാടി എന്നാണ് പറഞ്ഞത്. അതാണ് ആസ്ഫോട്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യടിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം കാളിന്ദി നദീതീരം നമ്മളൊക്കെ ആ സിറ്റുവേഷനിൽ നമ്മൾ പോകണം കേട്ടോ, എന്നിട്ട് മനസ്സിലാക്കണം. കാളിന്ദി നദീതീരം അതിൽ വലിയൊരു തടാകം നല്ല ആഴമുള്ള തടാകമുണ്ട്, അതിൻ്റെ തീരത്ത് ഒരു കദംബ വൃക്ഷമുണ്ട്, ബാക്കിയൊക്കെ കരിഞ്ഞ് വെണ്ണീറായിരിക്കണം. അപ്പോൾ ആ കദംബ വൃക്ഷത്തിൻ്റെ മുകളിൽ ഭഗവാനാണ് കയറി തൻ്റെ ആ എന്താ പറയുക മഞ്ഞവസ്ത്രമൊക്കെ ഉണ്ട് മഞ്ഞപ്പട്ടൊക്കെ അത് വലിച്ച് മുറുക്കി കെട്ടി ആ മരത്തിൻ്റെ മുകളിൽ കയറി സാധാരണ ഒരു ബാലകനെ മാതിരി
കയ്യൊക്കെ ഒന്നാണ്ടടിച്ച് നല്ല കയ്യൊക്കെ അടിച്ചിട്ട് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഗോപകുട്ടികളും അതുമാതിരി ആ പശുക്കളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭഗവാൻ അതിൻ്റെ മുളയ്ക്ക് അങ്ങോട്ട് കയറിയിട്ട് അവിടുന്ന് ആ വിഷമെല്ലാം ആ നദിയിലേക്ക് അങ്ങോട്ട് എടുത്ത് ചാടി എന്നാണ് പറഞ്ഞത്. അതാണ് ഞാൻ പതത്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിച്ചു അങ്ങോട്ട് ചാടി, ഇത്രയേ ഭഗവാൻ അങ്ങോട്ട് ചാടി എന്നാണ് പറഞ്ഞത്. ഇതങ്ങോട്ട് കണ്ടപ്പോൾ സർപ്പഹ്രദ എന്നാണ് പറഞ്ഞത്. പുരുഷസാര നിപാതവേഗ സംക്ഷോഭിതോ സംക്ഷോഭിത ഉരക വിഷ ഉച്ചസിത അംബുരാശി പര്യക്പ്ലുതോ വിഷകഷായ വിഭീഷണോർമിർ ധാവാൻ ധനു ശതം അനന്ത ബലസ്യ കിം തത്. അങ്ങനെയാണത് മുറിച്ച് പറഞ്ഞത്. ഈ സർപ്പഹൃദ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർപ്പം കടക്കുന്ന ഹൃദം കയം എന്നർത്ഥം. പിന്നെ പുരുഷസാര നിപാത വേഗ സംക്ഷോഭിത ഉരക വിഷ ശ്വസിത അംബുജ രാശി അംബുരാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉത്തമ പുരുഷനായിട്ടുള്ള പുരുഷൻ ഭഗവാൻ കൃഷ്ണൻ, അതാണ് അതാണ് പുരുഷൻ എന്ന് പറയുന്നത്. ഭഗവാനെ പുരുഷൻ എന്നാ പറയുക. ആ ഉത്തമ പുരുഷനായിട്ടുള്ള ആ ഭഗവാൻ്റെ നിപാത ആ ചാട്ടം കാരണം പതനം കാരണം സംക്ഷോഭിത ഉരക വിഷ ആ പതനഭാരത്താൽ ക്രോധിച്ച സർപ്പങ്ങളുടെ വിഷത്താൽ മേൽപോട്ട് പൊങ്ങിയ ആ വെള്ളത്തോട് കൂടിയത് തന്നു. അതായത് ഭഗവാൻ എടുത്തങ്ങോട്ട് ചാടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കലങ്ങി മറിഞ്ഞിരുന്ന സർപ്പത്തിൻ്റെ വിഷങ്ങളെല്ലാം കൂടിയിട്ടുള്ള ആ അതിലേക്കാണ് എടുത്ത് ചാടി. അതിൽ നിന്ന് ഭഗവാൻ ചാടിയപ്പോൾ ആ വെയിറ്റ് കൊണ്ട് എന്താ വെള്ളമൊക്കെ ഉണ്ട് തെറിച്ചു മുളയ്ക്കാണ് കുന്തി എന്നാ പറയുന്നത്. അതാ പറഞ്ഞത്, അതാ പറഞ്ഞത് വിഷകഷായ വിഭീഷണോർമി. അതുകൊണ്ട് ഭഗവാൻ അങ്ങോട്ട് ചാടിയപ്പോൾ അതിൻ്റെ മുകളിൽ തിരമാലകളൊക്കെയാണ് ഉണ്ടായി എന്നാ പറഞ്ഞത്. എന്താണ് ധാവൻ കരകവിഞ്ഞ് ഒഴുകി നാല് ഭാഗത്തേക്ക് പര്യക്ക് നാല് ഭാഗത്തേക്ക്. പിന്നെ ധനുശതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100 വിൽപ്പാട് അകലേക്ക് അത് വ്യാപിച്ചു, ആ വെള്ളം അങ്ങോട്ട് വ്യാപിച്ചു. അപ്പോൾ ഭഗവാൻ്റെ ആ ശക്തി നോക്കണം. ആ ഭഗവാൻ വലിയൊരു ആന ആന കല്ല് കൊണ്ടുവന്നിട്ടാണ് ഇട്ട മാതിരി ഇടുമ്പോൾ എന്തുണ്ടാവുക വെള്ളത്തിട്ടുണ്ടെങ്കിൽ അതാണ് തെറിച്ച് തിരമാലയൊക്കെ ഉണ്ട് പൊന്തി വെള്ളമൊക്കെ ഉണ്ട് കവിഞ്ഞില്ലേ അതേമാതിരി. അതാണ് അനന്തപരസ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏറ്റവും ബലത്തോടു കൂടിയിട്ടുള്ള എന്നാ പറഞ്ഞത്. എന്താ അതിൻ്റെ ശ്ലോകത്തിൻ്റെ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുരുഷോത്തമനായിട്ടുള്ള ആ ഭഗവാൻ ആ കയത്തിലേക്ക് അങ്ങോട്ട് ചാടിയപ്പോൾ ആ ഭഗവാൻ്റെ കനം നിമിത്തം ആ ഹൃദയത്തിലെ വെള്ളമെല്ലാം അവിടെ ഉയർന്ന് പൊന്തി എന്നാ പറഞ്ഞു കലകി മറിഞ്ഞു. അപ്പോൾ അതിൽ ഈ കാളിയനെ കൂടാതെ കാളിയൻ്റെ സിൽബന്ധികളായിട്ടുള്ള കുറച്ച് വിഷമുള്ള ഉഗ്രവിഷമുള്ള ആ സർപ്പങ്ങളൊക്കെ ഉണ്ട്, അനന്ത സർപ്പങ്ങളെന്നാണ് പറഞ്ഞത് കുറേ ഉണ്ട് ഇത്രേ. അവരൊക്കെ ദേഷ്യം വന്നിട്ട് ആ വിഷക്കേണ്ട മുഴുക്കേണ്ട അവർ വമിച്ചു എന്നാണ് പറഞ്ഞത്. പാമ്പ് അങ്ങനെയാണല്ലോ. പാമ്പ് നമ്മൾ വിചാരിക്കും പാമ്പ് നമ്മളെ കടിക്കാൻ വരികയെന്ന് വിചാരിക്കും, പക്ഷെ പാമ്പ് നമ്മളെ കടിക്കാനല്ല വരുന്നത്, അത് പേടിച്ചിട്ട് അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുക ചെയ്യാം. പാമ്പ് ഒരിക്കലും നമ്മൾ പാമ്പ് ഒരിക്കലും ഇങ്ങോട്ട് ഒന്നും കടിക്കില്ല, അതിന് വിവരമില്ല. എന്നാൽ പാമ്പിന് എന്ത് കണ്ടാലും പേടിയാണ്. അതാണ് ഈ വിഷജീവികൾക്ക് ഭഗവാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഇപ്പോൾ അരണ ഭയങ്കര വിഷമുള്ള സാധനമാണ്, അയമ്പ നമ്മളെ കടിക്കാൻ വേണ്ടിയിട്ടാണ് വരും. അതങ്ങോട്ട് മുമ്പാക്കം വരും, അതേമാതിരി അത് പിന്നാക്കം വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മാവ് സൃഷ്ടിക്കുമ്പോൾ ഓരോരുത്തരോട് പറഞ്ഞു നിനക്ക് എന്താ വേണ്ടത് ചോദിച്ചു. അപ്പോൾ അരണ പറഞ്ഞു എനിക്ക് നല്ല കൊടും വിഷം വേണമെന്ന് പറഞ്ഞു, എന്നാൽ എടുത്തോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നവരൊക്കെ ഞാൻ കടിക്കുന്നു പറഞ്ഞപ്പോൾ ഭഗവാൻ ബ്രഹ്മദേവൻ പറഞ്ഞു നിനക്ക് തോന്നാതെ പോട്ടെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അരണയെ നോക്കി നോക്കൂ, അരണ നമ്മളെ കടിക്കാൻ വരുമ്പോൾ അതിൻ്റെ അരണയുടെ വിഷമൊക്കെ ഗംഭീരമാണ്. അരണ കടിക്കാൻ വരുമ്പോൾ അതൊന്ന് മുമ്പാക്കാണ്ട് വരും കടിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അതിൻ്റെ ആ കടിക്കണം എന്നുള്ള വിചാരമാണ് മറന്നുപോകും. അതുമാതിരി കദ്രുവും അവരൊക്കെ വിഷം വേണമെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു അപ്പോൾ ഭഗവാൻ ആര് ബ്രഹ്മദേവൻ പറഞ്ഞു നിങ്ങൾക്ക് വിഷങ്ങളൊക്കെ ഇഷ്ടംമാതിരി തരാം, പക്ഷേ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ മാത്രമേ നിങ്ങളതിനെ കടിക്കാൻ പാടുള്ളൂ എന്നുള്ള കണ്ടീഷൻ ബ്രഹ്മദേവൻ ഇട്ടു.
അപ്പോൾ പറഞ്ഞു അത് പറ്റില്ല എന്നായി ആര് തക്ഷകനും എല്ലാവരും ഞങ്ങൾക്കിഷ്ടംമാതിരി. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു ആർക്ക് നിങ്ങൾക്ക് കടിക്കാനുള്ള ആ അർഹത ഇല്ല, നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊത്താനുള്ള ആ അധികാരമേ ഉള്ളൂ പറഞ്ഞിട്ടാണ് അത്രേ ബ്രഹ്മദേവൻ അവർക്ക് അനുഗ്രഹിച്ചത്. അതാണ് പാമ്പുകൾ നമ്മൾ വരുമ്പോൾ അതങ്ങൾ പത്തി ഉയർത്തിയാണ് നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ അത് അങ്ങനെ മിണ്ടാണ്ട് നിൽക്കും. അതിൻ്റെ മുമ്പിരിക്കാണ്ട് എന്തെങ്കിലും ഒരു വസ്തു ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ വസ്തു നോക്കുന്നില്ല, അതിനാണ് കടിക്കും, അതിനെ കടിക്കും. ഇപ്പോൾ ഒരു വടി എടുത്തിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ വടിയേയും കടിക്കും. അത് അതാണത്തെ ഓരോരുത്തരുടെ ജന്മങ്ങൾ. അപ്പോൾ ഈ അനന്ത സർപ്പങ്ങളൊക്കെ വിഷക്കെ ഇങ്ങോട്ട് വമിച്ചു. ആ വിഷ ആ ആ വിഷം കൊണ്ട് വെള്ളം വിഷക്കെ സമ്മിശ്രമായിട്ട് ആ ജലത്തിൻ്റെ നിറം പല വർണ്ണങ്ങളായിട്ടാണ് മാറി, കറുത്തി ഇരുണ്ട് നിറമായിട്ട് മാറി. തിരമാലകളൊക്കെ ഇങ്ങനെ ഉണ്ടായി. എന്നിട്ട് എല്ലാവർക്കും മഹാഭയം ജനിക്കുന്ന രീതിയിലാണ് അത്രേ ആ ജലം മേൽപോട്ട് കയറിയിട്ട് 100 അടി ദൂരത്ത് പോയിട്ടാണ് അത്രേ ആ എന്താ പറയുക ആ ജലങ്ങളൊക്കെ ഉണ്ട് വ്യാപിച്ചു എന്നാണ് പറയണത്. എന്താ കാരണം വെച്ചെങ്കിൽ ആ ചാട്ടം നിമിത്തം അത്ര അങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയണത്. അതാണ് ധാവാൻ ധനു ശതം അനന്ത ബലസ്യ കിം തദ്. പിന്നെ അടുത്ത ശ്ലോകം തസ്യ ഹൃദയ വിഹരതു ഭുജദണ്ഡതൂർണവാർ ഘോഷമംഗവരവാരണ വിക്രമസ്യ ആശ്രുത്യ തദ് സ്വസദനാഭിഭവം നിരീക്ഷ്യ ചക്ഷുശ്രവ സമര സമസരത്തമ ഹൃഷ്യമാണ എന്ന് പറഞ്ഞു ആ ശ്ലോകത്തിൽ, 8-ാം ശ്ലോകത്തിൽ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹേ അംഗ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേ പരമപൂജ്യനായ പരീക്ഷത്തെ വരവാരണ വിക്രമസ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭഗവാൻ ഈ വാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയ്ക്ക് പറയും. ഈ മത്ത മതിച്ച ആനയുടെ ആ വിക്രമമുള്ള ഭഗവാൻ ആ കയത്തിൽ വിഹരത കളിക്കുന്നവനായിട്ട് പിന്നെ ഭുജദണ്ഡ ഘൂർണ വാർഘോഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദണ്ഡം പോലെ ഇരിക്കുന്ന കൈകൾ കൊണ്ട് അടിക്കുന്ന വെള്ളത്തിൻ്റെ ശബ്ദത്തെ എന്നാണ് പറഞ്ഞത്. എന്താ ആ വർണ്ണനയാണ് കേട്ടോ. ആ കൈയിട്ടിട്ട് അങ്ങോട്ട് നമ്മളിപ്പോൾ തിരുവാതിര കളിക്കൊക്കെ സ്ത്രീകളൊക്കെ കുളത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൈയിട്ടിട്ട് അടിച്ച് പാട്ടൊക്കെ പാടില്ലേ, അതേമാതിരി വെള്ളത്തിൽ അങ്ങോട്ട് ചാടിയിട്ട് ആ ഭഗവാൻ കയ്യൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. അതാണ് ഭുജദണ്ഡ ഘൂർണ വാർഘോഷം, അടിച്ചിട്ട് അങ്ങോട്ട് ആഘോഷിക്കാറു അത്രേ നമ്മുടെ ഭഗവാൻ എന്നാണ് പറയണത്. ആ ശബ്ദം അങ്ങോട്ട് കേട്ടപ്പോൾ തദ് സ്വസദനാഭിഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൻ്റെ വാസസ്ഥാനത്തെ, അതായത് ഈ കാളിയൻ്റെ വാസസ്ഥാനത്തെ ആരോ ആക്രമിച്ചു എന്ന് കണ്ടിട്ട് സഹിക്കാത്ത അമൃശ്യമാണ്, സഹിക്കാൻ പറ്റിയില്ല ആർക്ക് ഈ കാളിയന്. പിന്നെന്താണ് ചക്ഷുശ്രവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർപ്പം, സർപ്പത്തിന് ചെവിയില്ല, അത് കണ്ണ് മാത്രമേ ഉള്ളൂ, ചക്ഷുസ് മാത്രമേ ഉള്ളൂ. ആ ചക്ഷുസ് കൊണ്ടാണ് അത് കേൾക്കുന്നത് പറയുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചെവിയൊന്നുമില്ല, അതിന് ശബ്ദം ഉണ്ടെങ്കിൽ മാത്രമേ കേൾക്കുള്ളൂ. അതിൻ്റെ കണ്ണുകൊണ്ട് കണ്ണും അതിൻ്റെ കണ്ണും ചെവിയും ഒരേമാതിരി എന്നാണ് പറയുന്നത്. അതാണ് ചക്ഷുശ്രവസ് എന്നുള്ള പേര് കിട്ടിയത്. ചക്ഷുസ് കൊണ്ട് കേൾക്കുന്നവനാണ് ആര്? പാമ്പ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ സമസരത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അരികത്തേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. അതായത് പറയാണ് ആ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേ പൂജനായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവ്, ആ ഭഗവാൻ ആ വിഷവെള്ളത്തിൽ ആ മത്തകജൻ കളിക്കുന്ന പോലെ അവൻ കളിക്കാൻ തുടങ്ങി. കൈകൾ കൊണ്ടാണ് ആ വെള്ളത്തിൽ അത്യുച്ഛമായിട്ടാണ് അടിച്ചു തുടങ്ങിയപ്പോൾ ആ ഘോഷങ്ങളൊക്കെ കാളിയൻ കേട്ടു. ഇത് സഹിക്കാൻ വയ്യാണ്ട് കാളിയൻ അവിടുന്ന് ആ ആരാണ് തന്നെ ആക്രമിക്കാൻ വന്നിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഓടി വന്നു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയണതിൻ്റെ അർത്ഥം. പിന്നെന്താ അടുത്ത ശ്ലോകത്തിൽ തം പ്രേക്ഷണീയ സുകുമാരഘനാവതാദം ശ്രീവത്സപീതവസനം സ്മിതസുന്ദരാസ്യം ക്രീഡന്തം അപ്രതിഭയം കമലോദരാംഘ്രിം
സന്ദശ്യ മർമ്മസു രുഷ ഭുജയ ചാഥ എന്ന് പറഞ്ഞു. ഓരോ ശ്ലോകങ്ങളൊക്കെ വലിയ വലിയ ശ്ലോകങ്ങളാണ്. അത് ഇവിടെ എന്താ വിവരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഭഗവാൻ എങ്ങനെയാണ് ആ കാളിന്ദി നദിയിൽ പോയിട്ട് കളിച്ചത് എന്നുള്ളതാണ് ശ്രീ ശുക്കബ്രഹ്മർഷി പരീക്ഷിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? ആ പ്രേക്ഷണീയ സുകുമാരഘനാവതാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാണാൻ നല്ല യോഗ്യനായിട്ടും മൃദുല ശരീരത്തോടു കൂടിയവനായിട്ടും, പിന്നെന്താണ്, മേഘം പോലെ ഘനം, മേഘം പോലെ കോമള സ്നിഗ്ധമായിട്ട് നീലനിറത്തോടു കൂടിയവനും, പിന്നെന്താണ്, ശ്രീവത്സ പീത വസനം, ശ്രീവത്സമുണ്ട് മഞ്ഞപ്പട്ടും ധരിച്ചിട്ടുണ്ട്, പിന്നെന്താണ്, സ്മിതസുന്ദരാസ്യം, എപ്പോഴും മന്ദഹാസം നിമിത്തം അതിസുന്ദരമായ മുഖത്തോടു കൂടിയവനും, അപ്രതിഭയം, ആരെയും പേടിയില്ലാത്തവനും ആയി കളിക്കുന്ന ക്രീഡന്തം കളിക്കുന്നവനായ, അതാണ് കമലോദരാഘ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ താമരപ്പൂവിൻ്റെ ഉൾഭാഗം പോലെ തൊടുത്ത നിറത്തോട് നിറമുള്ള കാലുകളോട് കൂടിയവൻ, അതാണ് അങ്ക്രി എന്ന് പറഞ്ഞ കാല് നിർത്തം. തം, ആ അവനെ കണ്ടപ്പോൾ രുഷ പറഞ്ഞ ക്രോധത്തോട് കൂടിയിട്ട്, മർമ്മസു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജീവസ്ഥാനങ്ങളിൽ ഭഗവാനെ ഉണ്ട്, സന്ദശ്യ കടിച്ചു എന്നാണ് പറയണത്. എന്നിട്ട് ഭുജയ, തൻ്റെ സ്വന്തം ദേഹത്തെ കൊണ്ട് ആ കാളിയൻ ചചാത ഭഗവാനെ അങ്ങോട് ചുറ്റി എന്നാണ് പറയണത്. ഇതിൻ്റെ അർത്ഥം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതായത് ആ അത്യന്തം മൃദുവായും നീലമേഘം പോലെ ശ്യാമള നിറമായും ആ ഉള്ള ആ ആനന്ദം ജനിപ്പിക്കുന്നതും ആ മനോഹ ശരീരത്തോട് കൂടിയിട്ടുള്ളതും ആ ശ്രീവത്സം എന്നിട്ടുള്ള മറുകും മഞ്ഞപ്പെട്ട് ധരിച്ചിട്ടും ആ അതിസുന്ദരമായ മുഖത്തോടും ആരെയും പേടിയില്ലാണ്ട് ആ ചെന്താമരപ്പൂമാതിരിയുള്ള നിറണത്തോട് കൂടിയിട്ടുള്ള ആ ഭഗവാൻ്റെ പാദയുഗങ്ങളും ആ കണ്ടു. ആ ഭഗവാനെ കണ്ടപ്പോൾ ഈ കാളിയൻ ഭഗവാനെ മർമ്മസ്ഥാനങ്ങൾ നോക്കിയിട്ട് അങ്ങോട്ട് കടിച്ചു എന്നാണ് പറയണത് ആ ശ്ലോകത്തിൽ. അതാണ് ഭുജയാ ചചാത പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടിച്ചുത്ര. പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറയണത്, തം നാഗഭോഗ പരിവീതമദൃഷ്ടചേഷ്ട ആലോക്യ തത്പ്രിയ സഖാ പശുഭാഭൃഷാർത്ഥ കൃഷ്ണേർപ്പിതാത്മസുഹൃദർത്ഥകളത്രകാമ ദുഃഖാനുശോക ഭയമൂടധിയോ നിപേതുഹു എന്ന് പറഞ്ഞു. എന്താണ് നാഗഭോഗ പരിവീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സർപ്പശരീരത്താൽ ചുറ്റപ്പെട്ടവനായിട്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, കാളിയൻ ഭഗവാനെ കണ്ട് ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അദൃഷ്ടചേഷ്ടം, ചുറ്റി വരിക്കപ്പെട്ടിട്ടും ഭഗവാൻ ഒന്നും ഇണ്ടാതിരുന്നു എന്നാണ് പറഞ്ഞത്. അതാണ് അദൃഷ്ടചേഷ്ടം. എന്നിട്ട് എന്താണ്, തം അവനെ, ആ കാളിയനെ അങ്ങോട്ട് ഭഗവാനോട് നോക്കി ആലോചിക്കുക, നോക്കിയിട്ട് തത് പ്രിയ സഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പ്രിയ സ്നേഹിതനോട് കൂടിയിട്ടുള്ള അവൻ്റെ സഖാക്കളും, അവന് കുറേ സഖാക്കളൊക്കെ ഉണ്ട്, ബൃഷാർത്ഥ ഏറ്റവും ദുഃഖിച്ചവരും, അതായത് ആ കാളിയൻ ചുറ്റി വരിഞ്ഞത് കണ്ടും കൊണ്ട് ആ കൃഷ്ണേ പറഞ്ഞ കൃഷ്ണനിൽ അർപ്പിതാത്മസുഹൃദർത്ഥ കളത്രകാമ, ആ ഭഗവാനിൽ അർപ്പിക്കപ്പെട്ട ആ പുത്രാദി സ്വത്തുക്കളും ധനങ്ങളും കളത്രങ്ങളും കാമങ്ങളൊക്കെ കൂടിയിട്ടുള്ളവരുമായിട്ടുള്ള ആ ഗോപന്മാർക്ക് വളരെ സങ്കടം തോന്നിയിട്ട്, അതാണ് ദുഃഖാനുശോക ഭയമൂടധിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വീണ്ടും വീണ്ടും അവർ ദുഃഖങ്ങൾ വരുന്ന കണ്ടും കൊണ്ട് എല്ലാവരും ആ ഭഗവാൻ്റെ ഇങ്ങനെ പിടിച്ച് കെട്ടിയിരിക്കുന്ന കണ്ടപ്പോൾ ദുഃഖം കൊണ്ട് അവർ നിലത്ത് വീണു എന്നാണ് പറഞ്ഞത്. ആർക്കൊന്നും ഇണ്ടാൻ പറ്റിയില്ല അത്രേ, എന്താ ചെയ്യുക, അവർക്കിപ്പോൾ നിവർത്തിയില്ലല്ലോ എന്നാണ് പറഞ്ഞത്. പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ,
ഗാവോ വൃഷ വത്സ്യതര ക്രന്ദമാന സുദുഃഖിതാഹ കൃഷ്ണേ ന്യസ്തേക്ഷണാഭീത രുദത്യ ഇവ തസ്ഥിരേ എന്ന് പറഞ്ഞു. ഗാവ എന്ന് പറഞ്ഞ പശുക്കൾ, വൃഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാളകൾ, വത്സ എന്ന് പറഞ്ഞ കുട്ടികൾ. അതാണ് ഗാവോ വൃഷ വത്സതരിയ. പിന്നെ സുദുഃഖിത, അതായത് വത്സതരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വത്സ എന്ന് പറഞ്ഞ കുട്ടികൾ എന്നർത്ഥമുള്ളൂ. ഇവിടെ പശുക്കളും കാളകളും വത്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കഴുത എന്നും പറയും. അപ്പോൾ കഴുതകളും കോവർ കഴുതകളും ഒന്നും പറയൂട്ടോ, നമുക്കത് കുട്ടികളെന്ന് വിചാരിച്ചാൽ മതി. ക്രന്ദമാന സുദുഃഖിത, അവർ ഉറക്കേണ്ട് കരയാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. കൃഷ്ണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൃഷ്ണനോട് നോക്കിയിട്ട്, ന്യസ്തേക്ഷണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൃഷ്ണൻ്റെ കൃഷ്ണനോട് നോക്കിയും കൊണ്ട്, ആ കണ്ണിലേക്കാണ് നോക്കിയും കൊണ്ട്, ഭീതാരുദത്യ വളരെ പേടിച്ചും കൊണ്ട് അവർ കരഞ്ഞും കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ആരൊക്കെ? പശുക്കളും ആ പശുക്കുട്ടികളും ആ കാളകളും എല്ലാവരും, ആ എന്താ പറയുക, ഗോപകുപ്പ കുട്ടികളും ഗോപന്മാരും ഒക്കെ എല്ലാവരും കരഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ പറയാണ്, ഈ അധവ്രജേ മഹോത്പാദ സ്ത്രിവിധ ഹൃദി ഹ്യതിദാരുണ ഉപേദുർഭുവി ദിവ്യാത്മ ആത്മന്യാസൻ അഭയശംസിന എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ത്രിവിധ പറഞ്ഞ മൂന്ന് വിധത്തിൽ, അതായത് ഭൂമിയിലും ദിവി പറഞ്ഞ ആകാശത്തിൽ, ആത്മനി പറഞ്ഞ സ്വദേഹത്തിൽ, ഈ മൂന്ന് വിധത്തിലും അതിദാരുണ പറഞ്ഞ അതിഭയങ്കരങ്ങളായിട്ട്, ആസന്ന ഭയശംസിന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭയത്തെ സൂചിപ്പിക്കുന്നതുമായിട്ടുള്ള ആ ദുർലക്ഷണങ്ങൾ എവിടെ കണ്ടു? വ്രജത്തിൽ കണ്ടു. അതാണ് വ്രജേ. വ്രജേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദഗോപരുടെ വീടും ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആ വ്രജത്തിലെ മഹോത്പാദ ത്രിവിധ എന്നാണ് പറഞ്ഞത്. ആ ഭയങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ദുർലക്ഷണങ്ങളും ദുർനിമിത്തങ്ങളൊക്കെ കണ്ടു എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെന്താണ്, താൻ ആലക്ഷ്യ ഭയദ്യുഗ്ന ഗോപാനന്ദപുരോഗമ വിനാ രാമേണക കൃഷ്ണം ജ്ഞാത്വാ ചാരയിതും ഗതം എന്ന് മനസ്സിലാക്കി. എന്താ എന്താ അർത്ഥം മനസ്സിലാക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ താൻ ആലക്ഷ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയെ കണ്ടിട്ട്, ഈ ദുർലക്ഷണങ്ങളെ കണ്ടിട്ട് ഭയോദ്വിഗ്ന ഭയം കൊണ്ട് ഉദ്വിഗ്ന ചിത്തത്തോടു കൂടിയവനായിട്ട് നന്ദപുരോഗമ നന്ദൻ മുതലായിട്ടുള്ള എല്ലാവരും, ഗോപാഗോപന്മാർ, ഗാ പശുക്കളെ മേയ്ക്കുവാനായിക്കൊണ്ട്, രാമേണ വിന പറഞ്ഞ് രാമനെ കൂട്ടാതെ, ഗതം പോയിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പോയിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ പറയണത്, അറിഞ്ഞപ്പോൾ എന്താണ് ഉണ്ടായണ, തൈർ ദുർനിമിത്തൈർ നിധനം മത്വാ പ്രാപ്തമതദ്യുത തത് പ്രാണസ്തന്മനസ്കാസ്തേ ദുഃഖശോകഭയാതുര എന്ന് പറഞ്ഞു. എന്താ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ ദുർനിമിത്തങ്ങൾ കണ്ടതുകൊണ്ട്, തൈ ദുർമിത്തൈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുർനിമിത്തങ്ങൾ കണ്ടുകൊണ്ട് അവർ ആ പ്രാപ്തം മത്വ, അതായത് നിധനം മരണം പ്രാപിക്കപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട്, അതദ്വിത പറഞ്ഞ കൃഷ്ണമാഹാത്മ്യത്തെ അറിയാത്തവരായിട്ടുള്ളവരും, തത്പ്രാണ കൃഷ്ണനിൽ വയ്ക്കപ്പെട്ട പ്രാണങ്ങളോട് കൂടിയവരായിട്ടും, തൻ മനസ്ക ആ കൃഷ്ണനിൽ മനസ്സ് അർപ്പിക്കപ്പെട്ടവരായിട്ടും, ദുഃഖശോകഭയാതുരം ദുഃഖം ശോകം ഭയം ഇവയാൽ പീഡിക്കപ്പെട്ടവരുമായിട്ട് ഭവിച്ചു എന്നാണ് പറഞ്ഞത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഗോപന്മാർ നന്ദഗോപരും വസുദേവരും നന്ദഗോപരും അതുമാതിരി യശോദയും രോഹിണിയും എല്ലാ ഗോപകുമാരനും കുട്ടികളും എല്ലാവരും ആ ഭഗവാൻ രാമൻ ഇല്ലാതെ കൃഷ്ണൻ പോയത് കേട്ടിട്ട് എല്ലാവർക്കും ആ ഒരു മരിച്ച വീട്ടിലെ മാതിരിയായിട്ട് തീർന്നു എന്നാണ് പറഞ്ഞത്. ഒറ്റയ്ക്ക് പോയിട്ട് എന്തോ വിശകലനം കണ്ടു എന്നാണ് അവർ പറയണത്. പിന്നെന്താ പതിനഞ്ചാം ശ്ലോകത്തിൽ,
ആപാലവൃദ്ധ വനിത എന്നാണ് പറയുന്നത്. അവിടുത്തെ ആ അവിടുത്തെ എല്ലാ വൃദ്ധവനിതകളും സർവേ അംഗ എന്നാണ് പറഞ്ഞത്. എല്ലാവരും ഈ പരീക്ഷിത് മഹാരാജാവേ പശുവൃത്തയ എന്ന് പറഞ്ഞു. എന്താ ഈ പശുക്കളെ പോലെ വിവേകമില്ലാത്തവരായി തീർന്നു. എന്താ ഈ പശുക്കളെ മാതിരി വിവേകമില്ലാത്തവർ? പശുക്കൾക്ക് വിവേകം കുറച്ച് കുറവാണ്. അവരിങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവും, എന്തുണ്ടെങ്കിലും കരഞ്ഞുകൊണ്ട് നിൽക്കും. ഇങ്ങനെ എന്തെങ്കിലും കണ്ടുണ്ടെങ്കിൽ ഇങ്ങനെ വായും പൊടിച്ച് നിൽക്കുകയുള്ളൂ അവർ. ഇപ്പോൾ കുട്ടി എവിടെയെങ്കിലും ദൂരെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളൊന്നും ഇല്ല, അടുത്ത് ആ പശുവിൻ്റെ കുട്ടി അടുത്തില്ലെങ്കിൽ അതൊന്ന് നോക്കി നോക്കും. അതിങ്ങനെ കടന്നിട്ട് ഇങ്ങനെ വെറലി കൊണ്ടുകൊണ്ടിരിക്കും കുട്ടിയെ കാണാനിട്ട്. അപ്പോൾ അതാണ്, അതാ പറഞ്ഞത് പശുവൃത്തയ്യ എന്ന് പറഞ്ഞത്. നിർജഗ്മൂർ ഗോകുലാത് ധീന കൃഷ്ണദർശന ലാലസ എന്ന് പറഞ്ഞു. ആ കൃഷ്ണദർശന ലാലസ, കൃഷ്ണനെ കാണാൻ അതി താല്പര്യമുള്ളവരായിട്ടുള്ള ഗോകുലത്തിലെ വ്രജത്തിലെ എല്ലാവരും കൂടിയിട്ട് അവിടുന്ന് ആരൊക്കെയാണ് ആപാലവൃദ്ധ വനിതകളെല്ലാവരും അവിടുന്ന് കൃഷ്ണനെ അന്വേഷിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന് പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പിന്നെന്താണ്, താം സഥാ കാതരാൻ വീക്ഷ്യ ഭഗവാൻ മാധവോബല പ്രഹസ്യ കിഞ്ചിത് ന ഉവാച പ്രഭാവജ്ഞ അനുജസ്യസ എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ എല്ലാവരും പേടിച്ചിരിക്കുന്നത് കണ്ടും കൊണ്ട് അവരെ കണ്ടിട്ട് ആ ഭഗവാൻ ജ്ഞാനൈശ്വര്യ സമ്പന്നനായിട്ടുള്ള മാധവ മധുകുലത്തിൽ ജനിച്ചവനുമായിട്ടുള്ള ബലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ബല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബലരാമൻ പ്രഹസ്യ ചിരിച്ചു എന്നാണ് പറഞ്ഞത്. ചിരിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല അത്രേ അദ്ദേഹം. കിഞ്ചിത് അല്പം ഒന്നും അല്പം ഒന്നും ഒട്ടും ന ഉവാച എന്ന് പറഞ്ഞു, അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഖലന് അത ബലന് ബലരാമന് അറിയാം അനുജസ്യ തൻ്റെ അനുജൻ്റെ പ്രഭാവജ്ഞ ആ പ്രഭാവത്തെ നന്നായിട്ട് ഭഗവാൻ ബലരാമന് അറിയണത് കൊണ്ട് ഇവരുടെയൊക്കെ അംഗലാപ കണ്ടും കൊണ്ട് അദ്ദേഹം പുഞ്ചിരിച്ചും കൊണ്ട് നിന്നേയുള്ളൂ, ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് ശ്രീ ശുഖബ്രഹ്മർഷി പറയണത്. പിന്നെന്താണ്, തേ അന്വേഷമാണ ദൈതം കൃഷ്ണം സൂചിതയാ പദൈഹി ഭഗവല്ലക്ഷണേർ ജഗമു പദവ്യാ യമുനാതടം. ഇങ്ങനെ അന്വേഷിച്ചും കൊണ്ട്, അതായത് ഭഗവല്ലക്ഷണേ ഭഗവാനെ അറിയുന്ന അവരെല്ലാം പദൈ ഭഗവാൻ്റെ ആ കാലടികളാൽ സൂചിക്കപ്പെട്ടുന്ന ആ പദവ്യ വഴിയിലൂടെ ഭഗവാൻ്റെ കാൽപ്പാടുകൾ പോയാൽ വേറെ അറിയാത്രേ, അവർക്കൊക്കെ അറിയാം. അതിൻ്റെ പിന്നാലെ അവരെ അന്വേഷിച്ചും കൊണ്ടുപോയി എന്നാണ് പറയണത്. കൃഷ്ണൻ അന്വേഷമാണ്, ആ കൃഷ്ണനെ അന്വേഷിച്ചും കൊണ്ട് എല്ലാവരും നടന്നു ഭഗവാൻ്റെ കാൽപ്പാടുകൾ നോക്കി 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 പോയിട്ട് അവസാനം യമുനാതടം ആ കാളന്തി തീരത്തെ ജഗുമു പ്രാപിച്ചു, അവർ പ്രാപിക്കേണ്ടായി എന്നാണ് ശ്രീ ശുഖബ്രഹ്മർഷി പറയുന്നത്. പിന്നെന്താ 18-ാമത് ശ്ലോകത്തിൽ പറയണത്, തേ തത്ര തത്രാബ്ജയ വാങ്കുശാശനി ദ്വജോപപന്നാനി പദാനി വിസ്പതേ മാർഗേ ഗവാം അന്യപദാന്തരാന്തരേ നിരീക്ഷ്യമാണ യയുരംഗസത്വര എന്ന് പറഞ്ഞു. ഹേ പരിശുദ്ധ മഹാരാജാവേ, തേ പറഞ്ഞ അവർ തത്ര തത്ര അവിടെ അവിടെ മാർഗേ വഴിയിൽ ഗവാം പശുക്കളുടെ അന്യപദാന്തരന്തരേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് കാലടികളുടെ ഇടയിൽ ആ ശ്രീകൃഷ്ണൻ്റെ അബ്ജയ വാങ്കുശാശ അംഗജ വാങ്കുശാശ നിദ്വജോ വന്നാനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭഗവാൻ്റെ ആ കാൽപാദങ്ങളിലുള്ള ആ താമര അങ്കുശം അശനി ധ്വജം എന്നീ പറഞ്ഞിട്ടുള്ള ആ രേഖകളെ നോക്കിക്കൊണ്ട് ആ പദാനി കാലടികളെ നിരീക്ഷമാണ നിരീക്ഷിച്ചും കൊണ്ട് സൂക്ഷിച്ചു നോക്കിയും കൊണ്ട് ബദ്ധപ്പെട്ടോടെ അവർ നടന്നവരായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അത്ര അവർ ആ ഭഗവാൻ്റെ ആ വഴികളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നീ അവിടെ എത്തിയിട്ട് എന്താ ഉണ്ടായി എന്നുള്ളതാണ്
അവരത് എത്തിയെന്നാണല്ലോ പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, അന്തർഹൃദയേ ഭുജഗഭോഗപരീതമാരാധ കൃഷ്ണൻ നിരീഹ ഉപലഭ്യ ജലാശയാന്തേ ഗോപാംശ്ച മൂഢദിഷണാൻ പതിത പരിതപശുംശ്ച സംഗ്രന്ഥത പരമകശ്മല ആപുരാർത്ഥ എന്ന് പറഞ്ഞു. അപ്പോൾ 19-ാം ശ്ലോകത്തിൽ ആ ദൂരത്ത് നിന്ന് ആരാധ, ദൂരത്തിൽ നിന്ന് അന്തർഹൃദയ ആ ഹൃദമധ്യത്തിൽ ഭുജുഗഭോഗ പരീതം, ആ ഭുജകൻ പറഞ്ഞ സർപ്പം, ആ സർപ്പത്തിൻ സർപ്പത്തിനാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഭഗവാനെ ആ കണ്ടതിന് ശേഷം, കൃഷ്ണനെ കണ്ടപ്പോൾ ജലാശയാന്തി ആ നദീതീരത്തിൽ മൂഢതിഷണ എന്ന് പറഞ്ഞെങ്കിൽ മോഹിച്ച് കിടക്കുന്ന ഗോപന്മാർ നാല് ഭാഗത്തു നിന്നും സംക്രന്ദത ഉച്ചത്തിലാണ്ട് കരയാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. അപ്പം എന്താണ്, പശുവും ചാ പശുക്കളും കരയാൻ തുടങ്ങി അത്രേ. അത് കണ്ടും കൊണ്ട് ദുഃഖിതരായിട്ട് പരകശ്മലം എന്ന് പറഞ്ഞെങ്കിൽ ആ ഏറ്റവും അധികം വിഷമത്തെ അവർ പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. അതാണ് സംക്രന്ദത പരമകശ്മലം ആപുരാർത്ഥ. വളരെ ആ ഭഗവാന്റെ രൂപം കണ്ടിട്ട് അവർക്ക് അങ്ങോട്ട് വിഷമായി, ഭയങ്കര വിഷമായി. ആർക്ക്? ഈ ഗോപ കുട്ടികൾക്കും എല്ലാവർക്കും പശുക്കൾക്കും എല്ലാവരും ഭഗവാനെ ആ കെട്ടിയിട്ട് പാമ്പ് കെട്ടിയിട്ടത് കണ്ടിട്ട് ഭയങ്കര സങ്കടമായി എന്ന് പറഞ്ഞിട്ടാണ് ആ 19-ാമത്തെ ശ്ലോകം പറയണത്. ഇനി നമുക്ക് നാളെ ആ 20-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം തൊട്ടിട്ട് നമുക്ക് പറയാം. ഹരേ നാരായണ, ഹരേ രാമ, ഹരേ രാമ രാമ രാമ, ഹരേ ഹരി, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ.